بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، مؤمنين അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും എത്തിച്ചു തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മഹാന്മാരായ സ്വഹാബത്ത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ധാരാളം കാര്യങ്ങൾ അറിഞ്ഞ് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. സ്വഹാബികളുടെ കൂടെ നടന്നിട്ടുള്ള അവരുടെ സന്തത സഹചാരികളായ താബിഈങ്ങളാണ് സ്വഹാബികളിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ സമൂഹത്തിന് പകർന്നു കൊടുത്തിട്ടുള്ള സ്വഹാബികളിലെ പ്രമുഖനായ ശിഷ്യൻ മഹാനായ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു എന്ന കിടയറ്റ സൂഫിയാണ് താബിഈങ്ങളിൽ ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാന വ്യക്തിത്വം. സാബിത്തുൽ ബുന്നാനി റഹ്മത്തുല്ലാഹി അലൈഹി താബിഈങ്ങളിൽ പ്രമുഖനും ഹദീസ് നിവേദനം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം. സിക്കത്ത് എന്ന പദവിയുള്ള, അതായത് ഹദീസ് ലോകത്ത് സിക്കത്ത് വിശ്വസ്തൻ എന്തുകൊണ്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മഹായോഗ്യതയുള്ള ഒരു വലിയ മനുഷ്യനാണ് സാബിത്തുൽ ബുന്നാനി റഹ്മത്തുല്ലാഹി അലൈഹി. മഹാനവറുകൾ ജീവിച്ച് വളർന്നു വന്നതൊക്കെ ബസ്രയിലാണ്. ബസ്ര എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ സ്വഹാബികൾ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ധാരാളം സ്വഹാബികളുടെ ദഅവത്ത് കൊണ്ട് വിജ്ഞാന സമ്പുഷ്ടമായ ഒരു നാടാണ് ബസ്ര എന്ന് പറയുന്ന പട്ടണം, അല്ലെങ്കിൽ ബസ്ര എന്ന് പറയുന്ന ഭാഗം. എന്ന് മാത്രമല്ല, താബിഈങ്ങളിൽ ഏറ്റവും വലിയ ജ്ഞാനിയായ ഹസം ബസ്രി റളിയല്ലാഹുവിന്റെ നാടാണ്. അപ്പോൾ ധാരാളം പണ്ഡിതന്മാർ വന്നിട്ടുള്ള ബസ്രയിൽ ജീവിച്ചു വന്ന ഒരു മഹാ ഹദീസ് പണ്ഡിതനും സൂഫിയും വലിയും ഒക്കെ ആയ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹുവിനു, അദ്ദേഹത്തിന്റെ യോഗ്യതയെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്വഹാബികളുടെ കൂടെ നടന്ന ഈ മഹാൻ രാവും പകലും ദീർഘമായി ഖുർആൻ പാരായണം ചെയ്യുന്ന വലിയ വലിയ എന്താ പറയാ, ദീർഘമായ ഖുർആൻ പാരായണത്തിലൂടെ വലിയ വലിയ അത്ഭുതങ്ങൾ ചരിത്രങ്ങൾ സൃഷ്ടിച്ച മഹാനാണ്. തുടരെ തുടരെ വേഗത്തിൽ വേഗത്തിൽ ഖത്മോതുന്ന മഹാൻ. മഹാനവറുകളുടെ ജീവിതത്തിൽ പെരുന്നാൾ ദിവസങ്ങളും അതുപോലെ തന്നെ അയ്യാമുത്ത ശരീഖിന്റെ ദിവസങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ എല്ലാ ദിവസവും കാലം മുഴുവനും നോമ്പായിരുന്നു എന്നുള്ളതാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 10 വർഷം ഹാദിമായിട്ട് നടന്നിട്ടുള്ള മഹാപണ്ഡിത സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഈ സാബിത്തുൽ ബുന്നാനി 40 കൊല്ലം ഉണ്ടായിട്ടുണ്ട്. 40 കൊല്ലം അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായി ജീവിച്ചിട്ടുണ്ട്. ഏകദേശം ഹിജ്റയുടെ 127-ാമത്തെ വർഷം മഹാനവറുകൾ 86-ാമത്തെ വയസ്സിൽ സാബിത്തുൽ ബുന്നാനി വഫാത്തായിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, സ്വഹാബികളോട് അത്രയും ചേർന്ന് നിൽക്കുന്ന മഹാൻ ഒരുപാട് ഹദീസുകൾ പറഞ്ഞു തന്ന കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രത്യേക ഹദീസാണ് കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് നാം അതിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ ഒരു പുണ്യകർമ്മത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സാബിത്തുൽ ബുന്നാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അനുഭവം ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സാബിത്തുൽ ബുന്നാനി എന്ന മഹാൻ ഒരുപാട് അത്ഭുതങ്ങൾ പറയുന്നോടത്ത് ചരിത്രത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മഹാനാണ്. എപ്പോഴും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ദ്വാരക്കോരുന്ന പടച്ചവനെ അള്ളാഹുമാബരി ഖബറിൽ നിസ്കരിക്കാനുള്ള ഭാഗ്യം തരണേ, ഖബറിൽ നിസ്കരിക്കാനുള്ള ഭാഗ്യം തരണേ എന്നിങ്ങനെ നിരന്തരം ദ്വാരുന്ന മഹാനാണ് സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം റഅയ്തു മൂസ യുസല്ലി ഫീ ഖബ്രിഹി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മൂസ നബി ഖബറിൽ നിസ്കരിക്കുന്നത് ഹബീബായ നബി തങ്ങൾ കണ്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഖബറിൽ നിസ്കരിക്കാനുള്ള ഭാഗ്യം അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയ മഹാനാണ് സാബിത്തുൽ ബുന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി. സൂറത്തുൽ മുൽക്കിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ പറയുന്നുണ്ട്, മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു സാബിത്തുൽ ബുന്നാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബറിന്റെ സമീപത്ത് നിൽക്കുമ്പോൾ ഖബറിന്റെ ഒരു ഭാഗം മണ്ണിടിഞ്ഞപ്പോൾ സാബിത്തുൽ ബുന്നാനി ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടതായി മഹാനവറുകൾ പറയുന്നത് ഇബ്നു മഹാനായ ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി തങ്ങൾ ഖുർആൻ വ്യാഖ്യാനിച്ച് റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. അപ്പൊ ഈ സാബിത്തുൽ ബുന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയ ശിഷ്യനാണ്. 40 കൊല്ലം കൂടെ ഉണ്ടായിട്ടുള്ള ശിഷ്യനാണ്.
പതിവ് പോലെ ഉസ്താദായ അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടിയിട്ട് മഹാനായ സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന താബിഈങ്ങളിലെ മഹാപണ്ഡിതൻ ചൊല്ലുകയാണ്. ഉസ്താദ് അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിന് മഹാനായ സ്വഹാബിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിന് അന്ന് നല്ല പ്രായമുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. മഹാനവരുകൾ ചെന്നു, സ്വാഭാവികമായും സംസാരങ്ങളൊക്കെ അങ്ങനെ നീണ്ടു 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 പോയപ്പോൾ ആ സംസാരം എത്തിച്ചെന്നത് മദീനയിലേക്കാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ശകലങ്ങളിലേക്ക് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അനുഭവങ്ങൾ, സംഭവങ്ങൾ, വിശകലനങ്ങൾ ഒക്കെ ഇങ്ങനെ എത്തി 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 ഹബീബിന്റെ സദസ്സിൽ പഠിച്ച ഹദീസുകൾ പങ്കുവെക്കുന്നതിലേക്ക് പ്രിയ ശിഷ്യനുമായുള്ള സംഭാഷണവും സംസാരവും എത്തിപ്പെട്ടു എന്നുള്ളതാണ്. സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബിയായ ഉസ്താദിനോട് ചോദിക്കുകയാണ്, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും പഠിച്ചിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഒന്ന് പങ്കുവെച്ചാലും. എപ്പോഴും പറയാറുണ്ട്, വീണ്ടും പറഞ്ഞു, 40 കൊല്ലായിട്ട് കേൾക്കല്ലേ. വീണ്ടും പറഞ്ഞ കൂട്ടത്തിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു, ഫദക്കറ അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് എനിക്കിപ്പോ ഓർമ്മ വരുന്നുണ്ട് സാബിത്തേ, അത് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഹദീസ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂന്ന് വിഭാഗം ആളുകൾ കടത്തോടുകൂടെ, കടബാധ്യതയോടുകൂടെ മരിച്ചാൽ ആ കടം അല്ലാഹു ഏറ്റെടുക്കുമെന്നതാണ് ആ ഹദീസിലുള്ളത്. എന്താ പറഞ്ഞത്? മൂന്ന് വിഭാഗം ആളുകളുടെ കടബാധ്യത, ആ കടത്തിലായാണ് അവർ മരിക്കുന്നത് എങ്കിൽ ആ കടബാധ്യതയെ പരിഹരിക്കാമെന്നത് അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടബാധ്യതയോടുകൂടെ മരിക്കുന്നൊരവസ്ഥ അല്ലാഹു വരുത്താതിരിക്കട്ടെ. കടബാധ്യതയിൽ മരിച്ചാൽ രക്ഷയില്ല. പക്ഷെ മൂന്ന് വിഭാഗത്തെ അല്ലാഹു ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ മൂന്ന് കടങ്ങൾ, അങ്ങനത്തെ മൂന്ന് ബാധ്യതകൾ, അങ്ങനെ ഏറ്റെടുത്ത മൂന്നാളുകൾ. ഇത് റസൂലുള്ള പറയുന്ന ഒരു പ്രത്യേകമായ ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട് സാബിത്തെ. അങ്ങനെ ഉസ്താദായ സ്വഹാബിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു പ്രിയ ശിഷ്യനായ സാബിത്തുൽ ബുനാനി തങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും അന്ന് കേട്ടിട്ടുള്ള ഹദീസ് വിശകലനം ചെയ്തു കൊടുക്കുന്ന കൂട്ടത്തിൽ ഹദീസിൽ പരാമർശിച്ചിട്ടുള്ള ആ മൂന്ന് കടബാധ്യതകളെ, ആ മൂന്ന് കടം വാങ്ങിയ വ്യക്തികളെ കുറിച്ച് പറയാം. ഒന്നാമത്തെ ആള്, ഇപ്പോ കല്യാണം കഴിച്ചില്ലെങ്കിൽ, ഇപ്പോ ഒരു നിക്കാഹ് കഴിച്ചില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസത്തിൽ ലൈംഗികമായ ആസക്തിയുടെ, ആഗ്രഹത്തിന്റെ ശക്തി മുഖേന ഞാനെങ്ങാനും വ്യഭിചരിക്കാൻ പോവോ എന്ന് ശക്തമായി ഭയക്കുന്ന ആള്, ഒരു നിക്കാഹിനങ്ങ് തയ്യാറാവുകയും നിക്കാഹിൽ മഹർ കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ നിക്കാഹ് നടത്താൻ വേണ്ടിയിട്ട് അവന് പൈസ കയ്യിലില്ല, അപ്പോ അവൻ കടം വാങ്ങി, ആ കടം വാങ്ങിയ പൈസ വെച്ച് അവൻ നിക്കാഹ് നടത്തി, ആ കടം പൂർത്തീകരിക്കാൻ പറ്റാതെ അവൻ മരിച്ചു പോവുകയും ചെയ്താൽ, വ്യഭിചാരത്തെ ഭയന്നുകൊണ്ട് നിക്കാഹ് കഴിച്ച് ആ കടബാധ്യത നിക്കാഹിന്റെ മഹറിനും മറ്റുമായി ചെലവായിട്ടുള്ള സാമ്പത്തിക ബാധ്യത തീർക്കാൻ കഴിയാതെ ഒരു പുതിയാപ്പിള എങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കടം ഏറ്റെടുക്കും. ഫഖദ് ലമിനല്ലാഹു ദൈനഹു യുഖ്ലാ അൻഹു യൗമൽ ഖിയാമ. ആ കടം ആരിൽ നിന്നാണ് വാങ്ങിയത്? ആ പണത്തിന്റെ ഉടമയെ അള്ളാഹു ഖിയാമത്ത് നാളിൽ തൃപ്തിപ്പെടുത്തി ഇവന്റെ കടത്തിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കിവിടുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാനത് കേട്ടിട്ടുണ്ടെന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാം. അപ്പം മൂന്ന് വിഭാഗത്തിന്റെ കടം അള്ളാഹു ഏറ്റെടുക്കുകയാണ്. അതിലൊന്നാമത്തെ വിഭാഗം ഈ പറഞ്ഞതാണ്. രണ്ടാമത്തെ വിഭാഗം, ഒരു യുദ്ധത്തിന് അനിവാര്യമായ ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ ഇടപെടേണ്ടവരാണ്. അപ്പോൾ ഒരു മുസ്ലിമായ ഒരു സഹോദരൻ അതിനു വേണ്ടുന്ന സാമ്പത്തിക സ്വരൂപണത്തിൽ, ഇസ്ലാമിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഒരു ജിഹാദിന്റെ തലത്തിൽ വെച്ച് ഒരു മുസ്ലിം സഹോദരൻ അതിനു വേണ്ടുന്ന സാമ്പത്തികം ആരോടെങ്കിലും കടം വാങ്ങിയപ്പോ ആ യുദ്ധം നടന്ന് ദീൻ നിലനിൽക്കുക എന്ന, സത്യം നിലനിൽക്കുക എന്ന, അതുപോലെ തന്നെ നീതി നിലനിൽക്കുക എന്ന, മനുഷ്യത്വം നിലനിൽക്കുക എന്ന ആവശ്യത്തിൽ അതിനുവേണ്ടി നടത്തേണ്ട പോരാട്ടത്തിൽ സാമ്പത്തികമായ ബാധ്യത വഹിച്ച ആള് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ മരിച്ചു പോയാൽ അള്ളാഹു തആല ആ ബാധ്യത ഏറ്റെടുക്കുമെന്നതാണ് രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ച് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ വിഭാഗം, ഒരു മയ്യത്ത് മറവ് ചെയ്യാൻ, കഫൻ പുടവ വാങ്ങാൻ നാട്ടിൽ ആരുടെയും കയ്യിൽ പൈസയില്ല. അപ്പുണ്ട് ഒരാൾ പറഞ്ഞു, ഞാൻ കഫൻ പുടവ വാങ്ങിത്തരാൻ കടമാണ്. അങ്ങനെ ഒരു മയ്യത്ത് മറവ് ചെയ്യാനുള്ള കഫൻ പുടവ കടമായി മറ്റൊരിടത്തു നിന്ന് വാങ്ങിത്തന്ന ആള്, ആ മയ്യത്ത് മറവ് ചെയ്യലിന് തന്റെ കയ്യിലും പൈസയില്ല, അത് കടമായിട്ട് വാങ്ങി, ഈ കടം വീട്ടാതെ അവൻ മരിച്ചു പോയാൽ അതിന് കഴിഞ്ഞില്ല, അവന് അതിനുള്ള സാമ്പത്തികം കിട്ടിയില്ല, അവസരം കിട്ടിയില്ല.
ആ കടബാധ്യത, ഒരു മയ്യത്ത് മറവ് ചെയ്യാനുള്ള കഫൻ പുടവ കടം വാങ്ങിയ ആള് ആ കടം വീട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ മരിച്ചുപോയാൽ ആ ബാധ്യത അള്ളാഹു ഏറ്റെടുക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ മൂന്ന് വിഭാഗത്തെ കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് സംഭാഷണത്തിന്റെ അവസാനം എത്തിപ്പെട്ടത് മദീനയുടെ ചർച്ചയിലാണ്. ആ ചർച്ചയിൽ അനസ് റളിയല്ലാഹു അൻഹു പറയാം, മഹാനായ സാബിത്തുൽ ബുന്നാനി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ, മഹാനായ താബിഉ, മഹാനായ വലിയ, മഹാനായ സുഫി, ഇത് കേട്ട് വലിയ സന്തോഷമായി. മഹാനായ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു പിന്നീട് ഒരിക്കൽ ബസ്രയിൽ വെച്ച്, ബസ്രയിലാണല്ലോ ജീവിക്കുന്നത്, ബസ്രയിൽ വെച്ച് അനസ് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. മഹാനൂറുകളും മഹാപണ്ഡിതനാണ് എന്ന് പറഞ്ഞാൽ താബിഈങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള മഹാനാണ് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. ഹസൻ ബസ്രിയെ കണ്ടപ്പോ അനസ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയുടെ 40 കൊല്ലത്തെ ശിഷ്യനായ സാബിത്തുൽ ബുന്നാനി പറഞ്ഞു, ഹസൻ ബസ്രി എന്നവരെ, ഞാൻ നിങ്ങളോടൊരു ഹദീസ് പറയട്ടെ. എന്റെ പ്രിയ ഗുരുനാഥൻ, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എനിക്ക് പറഞ്ഞു തന്ന ഹദീസാണ്, ആ ഹദീസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് സാബിത്തുൽ ബുന്നാനി ഹദീസ് അങ്ങ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞപ്പോ മഹാനായ ഹസൻ ബസ്രി അത് മൊത്തം കേട്ടിട്ട് പറഞ്ഞു, മൂന്ന് വിഭാഗത്തിന്റെ കടം അള്ളാഹു ഏറ്റെടുക്കുമെന്നാണല്ലോ ഈ ഹദീസിൽ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സാബിത്തുൽ ബുന്നാനി എന്നവരെ, ഖദ് കബുറ അനസും വല്ലഉഫവ നസിയ, അങ്ങയുടെ പ്രിയ ഗുരുനാഥൻ അനസ് ഇബ്നു മാലിക് എന്ന മഹാനായ സ്വഹാബി, 100 വയസ്സോളം ജീവിച്ച മഹാനാണ് അനസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഈ വാർദ്ധക്യ സമയത്ത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു തന്നിരിക്കുന്ന ഈ ഹദീസ് അത് കേട്ടാൽ തന്നെ അറിയാലോ അദ്ദേഹത്തിന് കുറച്ച് ഭാഗം മറന്നു പോയിട്ടുണ്ടെന്ന്. കാരണം ഈ ഹദീസ് ഞാൻ വേറെ വഴിയിൽ മറ്റു സഹാബികളിൽ നിന്നും കേട്ടിട്ടുണ്ട്, അതിൽ ഈ ഹദീസിന്റെ പൂർത്തീകരണമായി കുറച്ച് ഭാഗവും കൂടി ഉണ്ട്. പ്രിയ ഉസ്താദ് പറഞ്ഞപ്പോ മറവി സംഭവിച്ചിട്ടുണ്ട് സാബിത്തെ, അതുകൂടി ഞാൻ പറഞ്ഞു തരാം. ഏതാണെന്നറിയോ ആ കുറച്ച് ഭാഗം മറന്നു പോയത്? മാഹുവൽ അഫ്ളലു മിൻ ദാലിക, ഈ പറയപ്പെട്ട മൂന്ന് വിഭാഗത്തിന്റെ കടം എന്ന് പറഞ്ഞതിനേക്കാളും അള്ളാഹു പ്രാധാന്യത്തോടു കൂടെ പരിഹരിക്കുന്ന മറ്റൊരു മഹത്തായ കടം ഉണ്ട്. അത് ഈ ഹദീസിന് വിട്ടുപോയിട്ടുണ്ട്. ആ കടം ഏതാണെന്നറിയുമോ, തന്റെ കുടുംബം പുലർത്താൻ വേണ്ടി, മക്കളെ പോറ്റാൻ വേണ്ടി, വീട്ടിലെ ചെലവ് നടത്താൻ വേണ്ടി, അരിയും ചില്ലുവാനും മറ്റും പലചരക്ക് കടയെന്ന് കടമായി വാങ്ങി വേറൊരു നിർവാഹമല്ല, അടുത്ത ആഴ്ച ഒരു ജോലി ഉണ്ടായ അതിന് ഇതിന് കിട്ടിയത് വീട്ടാ എന്ന ഒരൊറ്റ കണക്കൂട്ടിലുള്ളൂ. ആ ജോലിയും നടന്നില്ല, ഈ കടത്തിലായി എന്ന് പറഞ്ഞാൽ പണിക്ക് പോവാതെ കടം വരുത്തി കൂട്ടൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. ഒരു മനുഷ്യൻ കുടുംബം പുലർത്താൻ മറ്റൊരു നിർവാഹല കുടുംബം പട്ടിണിയാവും, ഇവൻ അതിനു വേണ്ടി അരിയും സാധനങ്ങളും വാങ്ങിയതിന്റെ പേരിൽ ഒരു കടം വന്നു, ആ കടം പൂർത്തീകരിക്കാൻ കഴിയാതെ ആ കുടുംബനാഥൻ, കുടുംബം പുലർത്തേണ്ടവൻ മരണപ്പെട്ടാൽ അള്ളാഹു ആ കടം ഏറ്റെടുക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അനസ് തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ ബാക്കിയായിട്ടുണ്ട്. ആ കടബാധ്യത അള്ളാഹു ഏറ്റെടുത്ത വിഭാഗത്തിൽ ഇങ്ങനത്തെ ഒരു കുടുംബനാഥൻ ഉണ്ട് സാബിത്തേന്ന് അനസ് റളിയല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹു തആല കടവും വിട്ടു. അപ്പൊ ഇങ്ങനെ നാല് വിഭാഗത്തിന്റെ കടം, ഒന്നാമത്തെ വിഭാഗം വിഭജിച്ചിരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ഘട്ടത്തിൽ നിക്കാഹ് കഴിച്ചേ പറ്റൂ എന്ന ഒരു തീരുമാനത്തിൽ മഹറായി ഒന്നും കൊടുക്കാനില്ലാത്തപ്പോ മഹറ് വാങ്ങാൻ കടം എടുക്കുകയും ഈ കടം പൂർത്തീകരിക്കാൻ കഴിയാതെ ആ പുതിയാപ്പുള മരിച്ചുപോയാൽ അയാളുടെ കടം അള്ളാഹു ഏറ്റെടുത്തതാ. രണ്ടാമത്തേത്, മുസ്ലിമീങ്ങൾ സന്നിധ ഘട്ടത്തിൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന്, സത്യത്തിന്റെ നിലനിൽപ്പിന് യുദ്ധത്തിന് പോകേണ്ടി വന്ന സന്ദർഭത്തിൽ അതിനു വേണ്ടുന്ന സാമ്പത്തിക ചെലവ് ആരുടെയും കയ്യിൽ എടുക്കാനില്ലാതെ വന്നപ്പോ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു സഹോദരൻ അത് ഏറ്റെടുത്ത് ആ കടമായി ആ സാമ്പത്തികം ചെയ്തു കൊടുത്തു. അത് പൂർത്തീകരിക്കാൻ കഴിയാതെ അയാൾ ആ കടത്തിലായി മരിക്കുകയും ചെയ്താൽ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ കടം അള്ളാഹു ഏറ്റെടുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത്, നാട്ടിൽ ഒരു മയ്യത്ത് മറവ് ചെയ്യാൻ ആരുടെയും കയ്യിൽ കഫൻ പുടവ വാങ്ങാനുള്ള പണമില്ലാതെ വന്നപ്പോ ആ കഫൻ പുടവ കടമായി ഒരു സഹോദരൻ വാങ്ങുകയും കഫൻ പുടവ വാങ്ങിയ കടം വീട്ടാൻ കഴിയാതെ അദ്ദേഹം അതിനു മുമ്പ് മരണപ്പെടുകയും ചെയ്താൽ ആ കഫൻ പുടവ കടം വാങ്ങിയ ആളുടെ കടബാധ്യത അള്ളാഹു ഏറ്റെടുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത് പറഞ്ഞത്, കുടുംബം പട്ടിണിയിലേക്ക് പോകുമെന്ന അവസ്ഥയിൽ ജോലിക്ക് പോയിട്ട് തികയാതെ വരുന്നു,
ആ ഒരു സാഹചര്യത്തിൽ ആശുപത്രിയും അതുപോലെ മരുന്നും മറ്റ് ചികിത്സയും തുടർച്ചയായുള്ള കുട്ടികളുടെ അസുഖങ്ങളും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു കുടുംബനാഥന്റെ ഒരു ആവറേജ് വരുമാനത്തിൽ പിടിച്ചേക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഒരു ആശുപത്രി കേസ്. അങ്ങനെ വരുന്നോടത്ത് കടം വാങ്ങിയ ഒരു കുടുംബനാഥൻ അത് പൂർത്തീകരിക്കാൻ കഴിയാതെ, കുടുംബം പുലർത്താൻ വേണ്ടി കടം വാങ്ങിയ ആൾ പൂർത്തീകരിക്കാൻ കഴിയാതെ മരണപ്പെട്ടാൽ അയാളുടെ കടം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ ഈ രീതിയിൽ കുടുംബത്തിന് വേണ്ടി ചെലവ് ചെയ്യുന്ന, കുടുംബത്തെ പരിഗണിക്കുന്ന ആളെ അല്ലാഹു തആല പരിഗണിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് കേട്ടോളൂ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, من طلب الدنيا حلالا استعفافا عن المسألة وسعيا على عيائه عياله وتعطفا على جاره جاء يوم القيامة وجهه كالقمر ليلة البدر പതിനാലാം രാവിന്റെ നിലാവ് പോലെ മുഖം വെളുത്ത് തുടുത്ത് പ്രകാശിച്ച് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അള്ളാഹു അതിൽ നമ്മെ പെടുത്തട്ടെ. അതാരാണെന്നറിയുമോ? കുടുംബം പുലർത്താൻ തൊഴിലിന് പോയി, കുടുംബം പുലർത്താൻ ഒരുപാട് വിയർത്ത് പണിയെടുത്തു, കുടുംബം പുലർത്താൻ വേണ്ടി പ്രവാസിയായി, കുടുംബം പുലർത്താൻ വേണ്ടി അരവയറിലേക്ക് മുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ട് പട്ടിണിയെ അമർത്തിപ്പിടിച്ച് കൂലിവേലക്ക് പോയി, വാഹനം മണിക്കൂറുകളോളം ഓടിച്ചു കുടുംബം പുലർത്താൻ വേണ്ടിയാ. അയൽവക്കത്തുള്ളവരുടെ മുന്നിൽ നമ്മുടെ ദാരിദ്ര്യത്തെ ഇല്ലായ്മയെ അറിയിക്കലിൽ നാണമുണ്ടായതിന്റെ പേരിലാ ജോലിക്ക് പോയത്. പടച്ചോൻ കൂലി തരുമെന്ന പ്രതീക്ഷയിലാ ജോലിക്ക് പോയത്. അങ്ങനെയുള്ള ഉപ്പ, കുടുംബം പുലർത്തിയ അങ്ങനെയുള്ള കുടുംബനാഥൻ ഭർത്താവ് ഖിയാമത്ത് നാളിൽ പതിനാലാം രാവിന്റെ നിലാവ് ഉദിച്ച പോലത്തെ മുഖവുമായ വരിക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിട്ടിയ സഹാബികൾ ഇങ്ങനെ ഒരുപാട് ചോദിച്ച നല്ല രസകരമായി ആ വിജ്ഞാനത്തിന്റെ നെറുകയിൽ നിന്നും പലതും നുകരാറുണ്ട്. അങ്ങനെ കിട്ടിയ ഒരു അവസരത്തിൽ അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് എട്ടോളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഹദീസൊക്കെ തന്നെയാണത്. ആ എട്ടോളം ചോദ്യങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രസകരമായ മറുപടി, ആ ചോദ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ ഈ എട്ട് കാര്യങ്ങളിൽ ചിന്തിച്ചാൽ എന്തെങ്കിലുമൊക്കെ അവന് നേടാനുള്ളത് ഈ എട്ട് കാര്യങ്ങളിലുണ്ട്. ഒരു സ്വർഗം ആഗ്രഹിക്കുന്ന, ഒരു സ്വർഗം അവകാശമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ എട്ട് കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമുക്ക് ഹദീസിലേക്ക് കടന്നു വരാം. അനസ് റളിയല്ലാഹു അൻഹു പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കൽ ഇങ്ങനെ ഒത്തുകിട്ടി. ഞാൻ ചോദിച്ചു, എട്ടോളം ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു റൊട്ടി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ആ റൊട്ടി സദഖ ചെയ്തു ഒരു വിശപ്പുള്ളവന്, ആ സദഖ ചെയ്യുമ്പോൾ എനിക്ക് അള്ള കൂലി തരുമല്ലോ നബിയെ. ഉവ്വാ, ആ തരുന്ന കൂലിയാണോ 100 റക്അത്ത് സുന്നത്ത് സ്കരിച്ചാൽ കിട്ടുന്ന കൂലിയാണോ വലുത് എന്ന് ചോദിച്ചപ്പോ, ഒരു വിശപ്പുള്ള ആൾക്ക് സന്ദർഭത്തിന്റെ മഹത്വം മനസ്സിലാക്കി ഭക്ഷണം ദാനം ചെയ്ത അനസ്സെ, നിന്റെ ആ പുണ്യപ്രവർത്തിക്ക് അള്ളാഹു നൽകുന്ന കൂലി 100 റക്അത്ത് നിസ്കരിക്കുന്ന കൂലിയല്ല, 200 റക്അത്തിനേക്കാളും കൂലി കിട്ടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ ചോദ്യം അതായിരുന്നു, മറുപടി കിട്ടി. രണ്ടാമത്തെ ചോദ്യം, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മുസ്ലിമായ സഹോദരന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കലാണോ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം, അതോ 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കലാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിമായ സഹോദരന്റെ ദുനിയവിയായ ഒരു ആവശ്യം നടത്തി കൊടുത്തു, പലിശക്ക് പണം എടുത്തു കൊടുത്ത് കടം കൊടുത്ത് സഹായിച്ചതല്ല, ലോൺ എടുക്കാൻ വേണ്ടി ഒപ്പിട്ട് കൊടുത്തതല്ല, പണയം വെക്കാൻ മാല ഊരിക്കൊടുത്ത് സഹോദരി സഹായിച്ചതല്ല, ഹലാലായ അള്ളാഹ്ക്ക് പൊരുത്തുള്ള ഒരു പണിയിൽ നമ്മുടെ മുസ്ലിം സഹോദരനെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ അതിന് 100 റക്അത്തിന്റെ കൂലിയാണോ കിട്ടുക, അതിൽ കൂടുതൽ കിട്ടുമെന്ന് വെച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത്, 1000 റക്അത്ത് നിസ്കരിച്ചാൽ അത് അള്ളാഹ് കബൂലാക്കിയാൽ കിട്ടുന്ന ഒരു കൂലി ഉണ്ടല്ലോ, അതിനേക്കാളും ഖൈറായ കൂലിയ. അനസതങ്ങൾ പറയാ, മൂന്നാമതും ഞാൻ ചോദിച്ചു, നബിയേ, ഒരു ഹറാമായ ഭക്ഷണത്തിന്റെ കഷ്ണം ഞാൻ വിഴുങ്ങാതെ കഴിക്കാതെ എൻ്റെ വായിൽ വെക്കാതെ ഞാൻ അത് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് അള്ളാഹ് തരുന്നൊരു കൂലിയാണോ, 1000 റക്അത്ത് ഞാൻ സുന്നത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലിയാണോ ഏതാ കൂടുതൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ആയിരം റക്അത്തല്ല അനസേ, 10,000 റക്അത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലിയേക്കാളും വലിയ കൂലിയാ. ഹറാമായ ഭക്ഷണ സാധനത്തെ നീ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ച നിന്റെ ആ ഒരു ഹിക്മത്ത്, ആ ഒരു ശ്രമം നീ നടത്തിയല്ലോ, അത് ഒഴിവാക്കിയല്ലോ. എന്നിട്ട് അപ്പൊ അല്ലാഹു നിനക്ക് തരുന്ന കൂലി 10,000 റക്അത്തിനേക്കാളും കൂലിയാണെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മഹാനവറുകൾ വീണ്ടും ചോദിച്ചു, നബിയെ എനിക്ക് ചോദിക്കാനുണ്ട്. നാലാമത് ഗീബത്ത് പറയേണ്ട ഒരു അവസരം എന്റെ മുന്നിൽ വന്നു. ഗീബത്ത് പറയാണ്, ഒരാളുടെ കുറ്റം പറയേണ്ട അവസ്ഥ വന്നു. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ നാവൊക്കെ എത്രയോ ഒന്ന് പിടിച്ചു നിർത്താൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരാളുടെ കുറ്റം പറയാതെ, ഒരാളുടെ കുറ്റം പറയാതെ ഞാൻ കടിച്ചു പിടിച്ചു നിന്നു നബിയെ, ഞാൻ അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് ആ സഹോദരന്റെ കുറ്റം പറയാതെ ഞാൻ മിണ്ടാതെ കടിച്ചു പിടിച്ചു ക്ഷമിച്ചു നിന്നപ്പോ എനിക്ക് അല്ലാഹു തരുന്നൊരു കൂലി ഉണ്ടല്ലോ നബിയെ. ആ കൂലിയാണോ 1,000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന കൂലിയാണോ നബിയെ വലുത് എന്ന് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ സംബന്ധിച്ചിടത്തോളം അഹബ്ബു ഇലയ്യ മിൻ അശറത്തി ആലാഫിൻ റക്അത്തൻ തതവ്വുഅൻ, ആലാഫി റക്അത്തിൻ തതവ്വുഅ, 10,000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഒരു ഗീബത്ത് ഒഴിവാക്കുമ്പോ അല്ലാഹു തരുന്ന കൂലിക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്ക. എനിക്ക് ഇഷ്ടമതാ, അതാണ് കൂലി. 10,000 റക്അത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി ആ കൂലിയേക്കാളും വലിയ കൂലിയാ. ഒരു ഗീബത്ത് ഒഴിവാക്കിയാൽ അല്ലാഹു തരുന്ന കൂലി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 ചോദ്യം കഴിഞ്ഞു. 5-ാമത്തെ ചോദ്യം, നബിയെ ഒരു വിധവയ്ക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി ഉള്ളിൽ കളങ്കമില്ലാതെ ദുരുദ്ദേശമില്ലാതെ ഒരു വിധവയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു കൊടുത്താൽ, അവരുടെ ഒരു ആവശ്യം നിറവേറ്റി കൊടുത്താൽ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം 10,000 റക്അത്തിന്റെ കൂലി എനിക്ക് കിട്ടും. റസൂലുള്ള പറഞ്ഞു, 10,000 അല്ല, ഖലാഉ ഹാജത്തിൽ അർമിലത്തി അഹബ്ബു ഇലയ്യ മിൻ 30,000 റക്അത്തിൻ തതവ്വുഅ, 10,000 അല്ല 30,000 റക്അത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലിയേക്കാളും വലിയ കൂലി ഒരു വിധവയ്ക്ക് വേണ്ടി ചെയ്യുന്ന സേവനത്തിന് അല്ലാഹു നൽകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 6-ാമത് ഞാൻ ചോദിച്ചു, യാ റസൂലുള്ളാ, അൽ ജുലൂസ് മഅൽ ഇയാലി അഹബ്ബു ഇലൈക അമിൽ ജുലൂസ് ഫിൽ മസ്ജിദി, ഒരു പള്ളിയിൽ പോയിട്ട് ഇഴ്ത്തിക്കാഫിരിക്കലാണോ, കുടുംബത്തിന്റെ കൂടെ ഇരുന്നു കൊണ്ട് കുടുംബത്തിന്റെ സന്തോഷത്തിൽ പങ്കെടുക്കലാണോ നബിയെ, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ് കൂടുതൽ കൂലി? റസൂലുള്ളാ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ജുലൂസ് സാഅത്തന ഇൻദൽ ഇയാൽ, കുടുംബത്തിന്റെ കൂടെ ഒരു മണിക്കൂർ ഇരിക്ക എന്നത്, അഹബ്ബു ഇലയ്യ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, മിനൽ ഇഅ്തികാഫി ഫീ മസ്ജിദി ഹാദാ, ഈ പരിശുദ്ധമായ മസ്ജിദ് നബവി, സ്വർഗമുണ്ടെന്ന് പറയപ്പെട്ട മസ്ജിദ് നബവി. 1,000 റക്അത്തിന്റെ കൂലി ഇരട്ടിയായി പ്രതിഫലം ഒരു റക്അത്തിന് നൽകപ്പെടുന്നു പറഞ്ഞിട്ടുള്ള മസ്ജിദ് നബവി, ആ മസ്ജിദ് നബവിയിൽ പോയി ഒരാൾ ഇഅ്തികാഫിരുന്നാൽ കിട്ടുന്ന കൂലിയേക്കാളും എനിക്ക് മോഹം കുടുംബത്തിന്റെ കൂടെ ഇരുന്നു കൊണ്ട് സംസാരിക്കലും സന്തോഷിക്കലുമാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി. 7-ാമത് ഞാൻ ചോദിച്ചു, ഖുൽതു യാ റസൂലല്ലാഹ്, അന്നഫഖത്തു അൽഇയാലം അഹബ്ബു ഇലൈക അമിൻ നഫഖത്തു ഫീ സബീലില്ലാഹ്, നബിയെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണെന്ന് ധരിച്ചുകൊണ്ട് തന്നെ പണിക്ക് പോകുന്നവനാ, കിട്ടുന്ന തുച്ഛമായത് കൊണ്ട് ഞാൻ എൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടി ചെലവ് ചെയ്യുന്നവനാ, ഞാൻ അധ്വാനിച്ചു കൊണ്ടുവന്ന ഹലാലായ പണം എൻ്റെ കുടുംബം പുലർത്താൻ ഞാൻ ചെലവാക്കുമ്പോൾ എനിക്ക് കിട്ടുന്നതാണോ കൂലി വലുത്, അതോ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മറ്റേതെങ്കിലും ദാനധർമ്മങ്ങൾക്ക് കിട്ടുന്ന കൂലിയാണോ വലുത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അനസേ, ദിർഹമു യുൻഫിഖുഹു റജുലു അലൽ ഇയാലി അഹബ്ബു ഇലയ്യ മിൻ അൽഫി ദീനാരിൻ യുൻഫിഖുഹു ഫീ സബീലില്ലാഹ്, 1,000 ഇരട്ടി കൂലിയ കുടുംബത്തിന് വേണ്ടി ചെലവ് ചെയ്യുന്ന ആ സാമ്പത്തികം, കുടുംബം പുലർത്താൻ വേണ്ടി ചെയ്യുന്ന സാമ്പത്തികത്തിന് നമ്മൾ അല്ലാത്ത സൽക്രമങ്ങൾ കിട്ടുമ്പോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന കൂലിയുടെ 1,000 ഇരട്ടിയ, ഒരു ദീനാറിന് 1,000 ദീനാറ് ദാനം ചെയ്ത കൂലി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 8-ാമത്തെ ചോദ്യം ഇതായിരുന്നു, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബിർറുൽ വാലിദൈനി അഹബ്ബു ഇലൈക അം ഇബാദത്തുൽ ഫിസ്സനാ, മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാ
അപ്പാക്കും ഉമ്മാക്കും എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു കൊടുക്ക, ഒരു സഹായം ചെയ്തു കൊടുക്ക എന്നതാണോ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരം റക്അത്ത് നിസ്കരിക്ക എന്നതാണോ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം 2000 ഒരു 100,000 റക്അത്ത് 1000 റക്അത്ത് നിസ്കരിക്കുന്നതാണ് അം ഇബാദത്തു അൽഫിസന, 1000 വർഷം ഇബാദത്ത് ചെയ്യുന്നതാണോ, 1000 റക്അത്തല്ല 1000 വർഷം ഇബാദത്ത് ചെയ്യുന്നതാണോ അങ്ങേക്ക് ഇഷ്ടം? മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യലാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 2000 വർഷം ഇബാദത്ത് ചെയ്ത കൂലിയേക്കാളും വലിയ കൂലിയ മാതാപിതാക്കളോടുള്ള ഖിദ്മ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത ഈ 8 കാര്യങ്ങളിൽ അനസ് റളിയല്ലാഹു അൻഹു 8 ചോദ്യങ്ങളിൽ 6-7 ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. 6-7 ചോദ്യം, 6-ാമത്തെ ചോദ്യം കുടുംബത്തിൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ മസ്ജിദ് നബവിയിലെ ഇഅ്തികാഫിനേക്കാളും പരിഗണന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിരിക്കുന്നത്, അതാണ് 6-ാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി. 7-ാമത്തെ ചോദ്യം, കുടുംബത്തിന് വേണ്ടി ചെലവ് ചെയ്യുന്ന പണം, അത് 1000 ഇരട്ടി പ്രതിഫല മറ്റ് സൽക്കർമ്മങ്ങൾ, മറ്റു രീതിയിൽ പണം ചെലവ് ചെയ്താൽ കിട്ടുന്ന കൂലിയുടെ 1000 ഇരട്ടി കൂലിയ കുടുംബത്തിന് വേണ്ടിയുള്ള ചെലവ് ചെയ്യലിലൂടെ കിട്ടുക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഹദീസിൽ പരാമർശിച്ചിട്ടുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുന്നു, ഒറ്റ ഹദീസ് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫിൽ ജന്നത്തി ലഗുറഫൻ യുറാ ളാഹിറുഹ മിൻ ബാത്തിനിഹ വബാത്തിനുഹ മിൻ ളാഹിരിഹ, സ്വർഗ്ഗത്തിൽ ഒരു പളുങ്കു കൊട്ടാരമുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിൽ ഒരു പളുങ്കു കൊട്ടാരമുണ്ട്, ഒരു ചില്ല് കൊട്ടാരമുണ്ട്. അതിന്റെ പുറത്ത് നിന്ന് നോക്കിയാൽ അകത്തത് കാണാം, അകത്ത് നിന്ന് നോക്കിയാൽ പുറത്തത് കാണാം. അങ്ങനത്തെ ഒരു നല്ല മനോഹരമായ ഒരു കൊട്ടാരം സ്വർഗത്തിലുണ്ട്. അള്ളാഹു നമുക്ക് നസീബാക്കട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ കൊട്ടാരം, ഈ കൊട്ടാരത്തെ കുറിച്ച് ഇങ്ങനെ പറയാം, ഹബീബായ നബി തങ്ങൾ ആ കൊട്ടാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഖീല ഒരു സ്വഹാബി എഴുന്നേറ്റിട്ട് ചോദിച്ചു, വമൻ സുക്കാനുഹ യാ റസൂലല്ലാഹ്, നബിയെ ആ കൊട്ടാരത്തിൽ ആരാ താമസിക്ക, അതിൽ പാർക്കുന്നവരാരാ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, യുത്ഈമുന ത്വഅം വയുത്തയ്യിബൂന അൽകലാം വയുദീമൂന സ്വിയാം വയുഫ്സൂന സലാം വയസ്സല്ലൂന ബില്ലൈലി വന്നിയാ വന്നാസു നിയാം. 5 ഗുണങ്ങളുള്ളവർക്ക് ആ സ്വർഗത്തിൽ ഈ കൊട്ടാരം വെച്ചിരിക്കുന്നത്. ആർക്കും സാധ്യമായ 5 ഗുണം, ഒന്നാമത്തേത് ഭക്ഷണം ദാനം ചെയ്തുകൊണ്ട് പ്രതിഫലം നേടുന്ന ആളുകൾ. 2-ാമത്തെ സ്വഭാവം, 5 ഗുണങ്ങളുള്ളവർക്ക് ഒന്ന് ഭക്ഷണം ദാനം ചെയ്ത് പ്രതിഫലം നേടാം, 2-ാമത്തേത് നല്ല സംസ്കാരമുള്ള നിലവാരമുള്ള വർത്താനം പറയാ, 3-ാമത്തേത് നിത്യമായി നോമ്പ് സുന്നത്ത് നോമ്പുകളൊക്കെ പതിവാക്കുക, 4-ാമത്തേത് മുസ്ലിമീങ്ങളായ ആളുകളെ കാണുമ്പോൾ സലാം മടിയില്ലാതെ പറയുക, ആണ് ആണിനോട് പെണ്ണ് പെണ്ണിനോട് രീതിയിൽ, അല്ലെങ്കിൽ തൊട്ടാൽ ഒതുവും മുറിയാത്ത ആളുകൾ പരസ്പരം ആ രീതിയിൽ സലാം പ്രചരിപ്പിക്കുക. 5-ാമത് പറഞ്ഞത് ജനങ്ങളൊക്കെ ഉറങ്ങുന്ന നേരത്ത് പാതിരാവിലെ തഹജ്ജുദ് നിസ്കരിക്കുക. ഇങ്ങനെ 5 കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ സ്വർഗത്തിലെ ആ പളുങ്കു കൊട്ടാരം അള്ളാഹു അവന് നൽകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാ ഇന്നഹാ ഉലാ അഹ്ലുൻ ലിദാലിക വമൻ യുതീഖു ദാലിക, ഈ 5 കൂടി ചെയ്യാൻ ആർക്കാ പറ്റാ നബിയെ? അതിനൊക്കെ പറ്റണവരുണ്ടാവും, അവർ ചെയ്യും എന്നല്ലാതെ ഇതാർക്കാ പറ്റാ? ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ, നല്ല ഭക്ഷണം, അതിനു വേണ്ടി എന്ത് ചെയ്യണം? കുടുംബത്തിന് വേണ്ടി അരിയും ചുല്ലുവാനും വാങ്ങി, കുടുംബത്തിന് വേണ്ടി സാമ്പത്തികം പണിയെടുത്തു വന്നുകൊണ്ട് ചെലവ് ചെയ്യുന്ന ആള്, ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം പുലർത്തിയാൽ 1-ാമത് പറഞ്ഞ ഭക്ഷണം ദാനം ചെയ്യുക എന്ന പ്രതിഫലം, സ്വർഗത്തിന്റെ പളുങ്കു കൊട്ടാരം കിട്ടാനുള്ള ആ പ്രതിഫലം, കുടുംബം പുലർത്താൻ വേണ്ടി ഒരാൾ ചെലവ് ചെയ്യുന്ന പണം കൊണ്ട് സാധ്യമാവുന്ന 1-ാമത്തെ കാര്യം സയ്യിദുനാ റസൂലുള്ളാഹി. 2-ാമത് പറഞ്ഞു ഒരു മനുഷ്യന്റെ സംസാരം നന്നാക്കണം, നിലവാരമുള്ളതും സംസ്കാരമുള്ളതും മാത്രം സംസാരിക്ക എന്നത്. അത് സാധ്യമാകും എങ്ങനെയെന്നറിയുമോ? ഫമൻ ഖാല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഈ 4 ദിക്റുകൾ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു
ഇന്നാല് ദിക്റുകൾ പരമാവധി വർദ്ധിപ്പിച്ചാൽ ആ മനുഷ്യന്റെ സംസാരത്തിൽ സംസ്കാരം വരും, നിലവാരം വരും, അവൻ നന്നാവും. പിന്നെ പറഞ്ഞു ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ പറഞ്ഞു വമൻ സ്വാമ റമളാന, ആരെങ്കിലും റമളാൻ മാസത്തെ വൃത്തിയായി ഭംഗിയായി തെറ്റുകളൊന്നുമില്ലാതെ നോമ്പെടുത്താൽ ആ നോമ്പ് കൊണ്ട് തന്നെ കാലം മുഴുവനും നോമ്പെടുത്ത കൂലി അള്ളാഹു നൽകും. മാത്രവുമല്ല, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ പറഞ്ഞു വമൻ ലഖിയാ ഖാഹു ഫയുസല്ലിമു അലൈഹി ഫഖദ അഫ്സസലാം, ആരെങ്കിലും തന്റെ മുസ്ലിം സഹോദരനെ കണ്ടപ്പോ സലാം പറയുന്നതിൽ ഒരു മടിയില്ലാതെ സലാം പറഞ്ഞാൽ സലാം പ്രചരിപ്പിച്ചുകൊണ്ട് കിട്ടേണ്ട സ്വർഗത്തിലെ പളങ്കു കൊട്ടാരത്തിന് അർഹമാക്കാനുള്ള യോഗ്യത, ആ യോഗ്യത തന്റെ മുസ്ലിം സഹോദരനോട് സലാം പ്രചരിപ്പിക്കൽ വഴി നേടാമെന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത് പറഞ്ഞു ജനങ്ങൾ ഉറങ്ങുമ്പോഴൊക്കെ നിസ്കരിക്കണ കാര്യം പറഞ്ഞു, അതായത് രാത്രി ഉറക്കമൊഴിച്ച് നീണ്ട നിസ്കാരങ്ങൾ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ വമൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറത വൽ ഫജ്ര ഫഖദ സല്ലാ വന്നാസു നിയാം. ഇഷാഇന്റെയും സുബഹിയുടെയും ജമാഅത്ത്, അങ്ങനെ ചില ഹദീസുകളുണ്ട്, ഇഷാഇന്റെയും സുബഹിയുടെയും ജമാഅത്ത് കൃത്യമായി നിസ്കരിച്ച് ഒരാൾ പതിവായി പോന്നാൽ രാത്രിയിൽ അവൻ ഹയാത്താക്കിയ കൂലിയ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് കുടുംബം പുലർത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കുറെ കാര്യങ്ങളൊന്നും ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ ഉപന്യാസം കൊണ്ട് ഉദ്ദേശിച്ചത്. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇൻഷാല്ലാ മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. അള്ളാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണേ, തമ്പുരാനേ റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ, അറിഞ്ഞ് ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാ, ഞങ്ങളോട് കരുണ ചെയ്യണേ അല്ലാ. രോഗികളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ തമ്പുരാനെ, ഹാർട്ട് സംബന്ധമായ രോഗമുള്ളവരുണ്ട് അല്ലാ, ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന രോഗികളുണ്ട് അല്ലാ. അല്ലാഹുവേ കാലുവേദന, മുട്ടുവേദന, ശാരീരിക അസ്വസ്ഥതകൾ റഹ്മാനെ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, മറ്റുള്ള ശാരീരിക പ്രയാസങ്ങൾ, എന്തിനേറെ ക്യാൻസർ രോഗികളടക്കം ഒരുപാട് രോഗികളുണ്ട്. രോഗങ്ങൾക്ക് വേണ്ടി, രോഗങ്ങൾ ശിഫയാവാൻ ദുആ ഇറക്കാൻ പറഞ്ഞ അനവധി നിരവധി പേരുണ്ട്. അല്ലാഹുവേ എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ, ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. കടബാധ്യത ഉള്ള ഒരുപാട് പേര് ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ലാ, കടങ്ങൾ വീട്ടിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക അല്ലാ, വിവാഹപ്രായമായവർക്ക് അനുയോജ്യരായി ഇണകളടിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളിലും ബർക്കത്ത് നൽകണേ അല്ലാ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹം നിശ്ചയിക്കപ്പെട്ട പല കുടുംബങ്ങളുണ്ട്, അല്ലാഹുവേ ആ വിവാഹങ്ങളൊക്കെ എളുപ്പമാക്കുക അല്ലാ. വീട് ഇല്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാ. ഹജ്ജിനും ഉംറക്കും ഈ വർഷം അവസരം കിട്ടിയവർക്ക് എളുപ്പമാക്കുക അല്ലാ. വൈകാത്ത ഭാവിയിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജ് നിർബന്ധമായവരുണ്ട്, ഉംറ നിർബന്ധമായവരുണ്ട്, നിർവഹിക്കാൻ റബ്ബേ നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഹജ്ജ് ചെയ്യാതെ ഞങ്ങളെ തിരിച്ചു വിളിക്കല്ലേ അല്ലാ, ഹജ്ജ് ചെയ്യാതെ തിരിച്ചു വിളിക്കല്ലേ അല്ലാ. മരിച്ചവരുടെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഹറാമിലേക്ക് അടുപ്പിക്കല്ലേ അല്ലാ, ഹറാമിലേക്ക് അടുപ്പിക്കല്ലേ അല്ലാ. ഹറാമിനോട് പുച്ഛവും വെറുപ്പും മനസ്സിനതിനോട് എതിർക്കാനുള്ള നിയന്ത്രണ ശക്തിയും എല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ ലോക മുസ്ലിമീങ്ങൾക്ക് നല്ലത് വരുത്തുക അല്ലാ. അല്ലാഹുവേ ഖിയാമത്ത് നാൾ വരെ ഞങ്ങളുടെ രാജ്യത്ത് മതസ്വാതന്ത്ര്യം നീ നിലനിർത്തി തരണേ അല്ലാ. അല്ലാഹുവേ വർഗീയമായ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, വർഗീയ കലാപങ്ങൾ എല്ലാത്തിലും നിന്നും നീ കാവൽ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പകർച്ചവ്യാധിയെ തൊട്ടുകാക്കണേ അല്ലാ, ഡാം ദുരന്തങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ,
പ്രകൃതിക്ഷോഭങ്ങളെ തൊട്ടുകാക്കണയല്ല, ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുകയല്ല, നന്നാക്കണയല്ല, ഖൈറ് നൽകുകയല്ല, ഞങ്ങളുടെ മക്കളുടെ പഠനം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ബറക്കത്തിലാക്കണയല്ല. MBBSന് പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. മെഡിസിന് പഠിക്കുന്ന മറ്റു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആയുർവേദം, അള്ളാഹുവെ അങ്ങനെ പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു. എല്ലാവർക്കും നീ നാഫിയായ ഇൽമ് നൽകണേ അല്ലാ. അള്ളാഹുവേ റബ്ബെ പഠിച്ചത് കൊണ്ടുള്ള ഉപകാരം നൽകണേ അല്ലാ. അള്ളാഹുവേ തമ്പുരാനെ അവസാനം നന്നാക്കി തരണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകുക അല്ലാ. അള്ളാഹുവെ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബവനാ സഗാറാ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.